പരിപാടി തള്ളി വിടാം. ആണോ ചെയ്തു? ഓക്കെ, അതൊന്ന് ഇത് നല്ല സിനിമയാണെങ്കിൽ അതൊന്ന് അതിനൊന്ന്, കാരണം കുഞ്ഞു സിനിമയല്ലേ, കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക്. കേറി വരുമ്പോഴേ കൂടുതൽ ഒരു സിനിമ കുഞ്ഞിപ്പോ കേറിയതിനെ പറ്റി നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുപേർ അതിനെ പറ്റി പറയുമ്പോ അതൊന്ന് കേറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്ക് ഒരു അഞ്ചാറ് റിലീസ് വരും. നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട്, അതോടെ അതിനോടൊപ്പം കലക്കി വരുന്നു. അപ്പൊ ഇന്ന് 21-ാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ. അപ്പൊ ഈ വീക്ക് വേടമ്മത്തോണ്ട് കേറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ കാര്യമില്ല. അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്ത് അതിനെ പോലെ അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട്, തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഇന്നിപ്പോ ധനകാര്യം ഇറങ്ങിയ അഭിപ്രായമുണ്ട്, പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ അത് ഉണ്ടാവുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കലക്കി വരുമ്പോൾ അന്യ സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലെ തന്നെ വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ പുറകു പോകും. ഇന്റർവ്യൂല് മാത്രം ഒതുങ്ങി നിന്നാ മതി. കണ്ടന്റ് തീരാറായതാ നമ്മള്, ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ഗ്രോത്തുള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ ക്രിയേറ്റർ. അപ്പം ഇത് സിനിമയാണല്ലോ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. അപ്പം ഇന്റർവ്യൂ ഒക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഒരു ഇതിൻ്റെ ഭാഗമാണ്, നമ്മളൊക്കെ കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല. അപ്പം അപ്പു അങ്ങനത്തെ പഴയ സിനിമകളും അപ്പു അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ മലയാള സിനിമ ഇല്ല, അതിനെ കുറിച്ചുള്ള അപ്പുവിന് യാതൊരു ഇത് ഐഡിയ പോലും. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ പറ്റി സംസാരിച്ചില്ല. ഇല്ലേ, ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചു. അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിൽ സംവിധാനം ചെയ്യാൻ വിചാരിച്ചിരിക്കും. നായകൻ ഒരാള് മനസ്സിലുണ്ട്, അപ്പൊ അത് ഇങ്ങനെ ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. ആ പിന്നെ ഉറപ്പായിട്ടുണ്ട്.